നമസ്കാരം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതെന്ത് കൽപ്പിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നാണ് ജനങ്ങൾ നോക്കുന്നത്. കാരണം അവിടെ തിരഞ്ഞെടുപ്പിന് ശേഷം വ്യാപകമായി അക്രമങ്ങൾ നടന്നു, 10-16 പേര് കൊല്ലപ്പെട്ടു. അതൊന്നും മുഖ്യമന്ത്രിക്ക് ബാധകമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ യാസ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം നിരീക്ഷിക്കാനും കേന്ദ്ര സഹായം നൽകാനും അതിനെ വിലയിരുത്താനും എല്ലാം വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ബംഗാൾ സന്ദർശിച്ചു. അന്ന് അവർ ചെയ്തത് അരമണിക്കൂറോളം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാത്തിരുത്തിയതിന് ശേഷമാണ് കാണാൻ വന്നത്. വെറും 15 മിനിറ്റ് കൊണ്ട് തൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം തനിക്ക് അടുത്തൊരു യോഗം ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഈ ദിവസങ്ങളിലാണ് പശ്ചിമബംഗാളിലെ ചീഫ് സെക്രട്ടറിയെ ആലാപ് ബന്ദോപാധ്യായയെ തിരികെ കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു വിളിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ മമത ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം എൻ്റെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ തിരികെ എത്തിക്കൂ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം എന്ന് വരെ തമാശ മട്ടിലാണോ ഗൗരവത്തിലാണോ എന്നറിയില്ല ഈ മുഖ്യമന്ത്രി നിരന്തരം പറയുന്നുണ്ട്. ശരിക്കും കൊടുങ്കാറ്റ് ബംഗാൾ സംസ്ഥാനത്ത് വൻ നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. ഇതിനെക്കുറിച്ച് ആധികാരികമോ വളരെ കൃത്യമായോ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കാനും അതേക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്താനും ബാധ്യതപ്പെട്ട ആളാണ് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മറ്റുള്ളവരും. അവരത് ചെയ്തില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഉദാരമായ സഹായമാണ് പശ്ചിമ ബംഗാളിന് പ്രഖ്യാപിച്ചത്. പക്ഷേ പശ്ചിമ ബംഗാൾ കണ്ടുപഠിക്കേണ്ട മറ്റൊരു സംസ്ഥാനമുണ്ട്. അക്കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒഡീഷ സംസ്ഥാനം, നവീൻ പട്നായിക് മുഖ്യമന്ത്രിയായുള്ള സംസ്ഥാനം. അവിടെയും ബംഗാളിലെത്തിയ കൂട്ടത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. കൊടുങ്കാറ്റ് വൻ നാശനഷ്ടം തന്നെയാണ് ഒഡീഷയിലും വരുത്തിയത്. എന്നാൽ ഒഡീഷ സർക്കാരാകട്ടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെയും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം പ്രധാനമന്ത്രിയെയും കൂടെ വന്ന ഉന്നത ഉദ്യോഗസ്ഥരെയും കൃത്യമായി എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് വ്യക്തവും വടിവത്വമായ രീതിയിൽ ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. തീർന്നില്ല, ഭാവിയിലേക്ക് വേണ്ടിയുള്ള പെട്ടെന്നൊരു സഹായം കിട്ടി നിലവിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ ഒഡീഷ അറിയാം സ്ഥിരമായി കൊടുങ്കാറ്റും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈയിടെയായി നവീൻ പട്നായിക് അധികാരത്തിന് ശേഷം പലപ്പോഴും ഒട്ടേറെ മുൻകരുതലുകൾ എടുക്കുന്നതിൻ്റെ ഫലമായി മരണസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സമർപ്പിച്ചത് ഇപ്പോൾ കിട്ടേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സഹായത്തെക്കുറിച്ചോ മാത്രമല്ല, ഒറീസയ്ക്ക് വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ, എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ ഒഡീഷ നേരത്തെ തയ്യാറായിരിക്കണം, അതിനുവേണ്ടിയുള്ള സഹായം എത്ര വേണം, ഇത് സംബന്ധിച്ച വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം സമർപ്പിച്ചത്. ഉടനടി തന്നെ കേന്ദ്ര സർക്കാർ 500 കോടി രൂപ ഒഡീഷയ്ക്കായി അനുവദിക്കുകയും ചെയ്തു. ഇതോടൊപ്പം മറ്റ് 2 സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലുമെല്ലാം ഈ കൊടുങ്കാറ്റ് വൻ നാശം വിതച്ചു. കേന്ദ്ര സർക്കാർ ഉദാരമായി ഈ സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ചീഫ് സെക്രട്ടറിയെ തിരികെ എത്തിക്കൂ എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രധാന വിഷയം. ഇതെന്ത് ജനാധിപത്യമാണ് ഈ ബംഗാളിൽ നടക്കുന്നത്? ചീഫ് സെക്രട്ടറി ഒരു ജനപ്രതിനിധിയല്ല, അദ്ദേഹം ഒരു സിവിൽ സർവൻ്റാണ്, ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അദ്ദേഹത്തെ എവിടെ നിയമിക്കണം, IAS പോലുള്ള കേഡറുകളിൽ ഉദ്യോഗസ്ഥരെ എവിടെ നിയമിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില വീഴ്ചകളെ തുടർന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ തിരികെ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹം ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിൽ ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി യാതൊരു മാറ്റത്തിനും സാധ്യതയുമില്ല. ഓരോ നിസ്സാര പ്രശ്നങ്ങളിൽ പിടിച്ച് പശ്ചിമ ബംഗാളിൻ്റെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന രീതിയിലാണ് ഈ മുഖ്യമന്ത്രി അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിന് ജനാധിപത്യം എന്ന് പറയാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. എല്ലാ കാര്യത്തിനും എല്ലാവരോടും ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ നയം, ഈ മമതാ ബാനർജിയുടെ ഈ ധിക്കാരപൂർണമായ ഈ നയം പശ്ചിമ ബംഗാളിനെ എവിടെ എത്തിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്.